പല ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരോട് സ്നേഹക്കൂടുതലോടെ പറയുന്ന ഒരു കാര്യം, മരിച്ചു കഴിഞ്ഞാലും ഞാൻ നിങ്ങളെ വിട്ടുപോകില്ല എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മരിച്ചുപോയ ഭാര്യ അവളുടെ മരണശേഷവും നമ്മളെ വിടാതെ പിടികൂടിയാൽ എന്തായിരിക്കും ഉണ്ടാകുക? ആലോചിക്കാൻ വളരെ രസകരമായി തോന്നുന്നില്ലേ? എന്നാൽ മാക്സ് എന്ന ചെറുപ്പക്കാരൻ്റെ ഭാര്യ മരണപ്പെടുകയും അവളുടെ പ്രേതം അയാളോട് കൂടെ കൂടുന്നതും അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ പറയുന്ന ഒരു സിനിമയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സിനിമയുടെ പേരാണ് 2014 പുറത്തിറങ്ങിയ ബറിയിങ് ദി എക്സ്. ന്യൂൺ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാക്സും എവിലിനും ഭാര്യ ഭർത്താക്കന്മാരാണ്. മാക്സ് ഒരു ഹൊറർ ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. അവന് പ്രേതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനാൽ തന്നെയാണ് അവൻ അവിടെ ജോലി ചെയ്യുന്നത്. അവന്റെ ആഗ്രഹം സ്വന്തമായി ഒരു ഹൊറർ ഷോപ്പ് തുടങ്ങുക എന്നുള്ളതാണ്. മാക്സിന്റെ സഹോദരൻ സ്വല്പം താന്തോന്നിയായി ജീവിക്കുന്ന ഒരാളായിരുന്നു. അയാൾ ഒരു ദിവസം രണ്ടു പെൺകുട്ടികളുമായി മാക്സിന്റെ വീട്ടിലേക്ക് വന്നു. മാക്സ് അതിവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് ചേട്ടനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും എവിലിനും അവിടെ എത്തി. അവൾ അവന്റെ ചേട്ടനെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിടുന്നു. ചേട്ടനോട് എവിലിൻ അപമര്യാദയായി പെരുമാറുന്നത് മാക്സിന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അവൾ നമ്മുടെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ അവരോട് ദേഷ്യപ്പെട്ടതെന്ന് പറയുമ്പോൾ അവൻ ശാന്തനാകുന്നു. മാക്സിന് അവൻ ജോലി ചെയ്യുന്ന കടയിലെ നിയമങ്ങളൊന്നും ഇഷ്ടമായിരുന്നില്ല. അവൻ സ്വന്തമായി കട തുടങ്ങുന്നതുവരെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കുകയാണ്. ഒരു ദിവസം അവന്റെ കടയിലേക്ക് ഒരു പാർസൽ വരുന്നു. അതിൽ തികച്ചും വ്യത്യസ്തമായ ചെകുത്താന്റെ ഒരു ചെറിയ പ്രതിമയാണ് ഉണ്ടായിരുന്നത്. അതിലൊരു കുറിപ്പും ഉണ്ടായിരുന്നു. ആരെങ്കിലും ഈ ചെകുത്താനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന്റെ മോശം അവസ്ഥയിൽ നമ്മളെ അത് ബാധിക്കുമെന്ന്. മാക്സിന് അതൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. ഒരു ദിവസം മാക്സ് എവിലിനോട് കടയിലേക്ക് വരാൻ പറയുന്നു. അവൾ കടയിൽ വന്നപ്പോൾ അവർ തമ്മിൽ അവിടെ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. എല്ലാം കഴിഞ്ഞുള്ള നിശബ്ദതയിൽ എവിലിൻ അവനോട് പറഞ്ഞു, എന്റെ അമ്മ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരേ ഒരു ആൾ മാക്സ് ആണ്. അതുകൊണ്ട് തന്നെ അവനെ ഒരു കാരണത്തിന്റെ പേരിലും നഷ്ടപ്പെടുത്താൻ അവൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. മാക്സും അവളെ പിരിയാൻ തനിക്കാവില്ലെന്ന് പറയുകയാണ്. അങ്ങനെ അവർ പരസ്പരം സത്യം ചെയ്യുന്നു, നമ്മൾ ഒരിക്കലും പിരിയില്ല എന്ന്. പക്ഷെ ചെകുത്താൻ പ്രതിമ അത് കേൾക്കുകയും അതിന്റെ മോശം അവസ്ഥയിൽ അവരെ ബാധിക്കാൻ പോവുകയുമാണെന്ന് അവരപ്പോൾ അറിയുന്നില്ല. അടുത്ത ദിവസം എവിലിനും മാക്സും ഒരു ഐസ്ക്രീം ഷോപ്പിൽ പോകുന്നു. അവിടെ വെച്ച് ഒലിവിയ എന്നൊരു പെൺകുട്ടിയെ അവർ കാണുന്നു. ഒലിവിയ ആ കടയുടെ ഉടമസ്ഥയുമാണ്. അവൾക്കും മാക്സിനെ പോലെ ഹൊറർ സാധനങ്ങളിൽ കമ്പമുള്ള വ്യക്തിയായിരുന്നു. ഇതറിഞ്ഞതോടുകൂടി മാക്സും ഒലിവിയയും വളരെ നേരം ഹൊററിനെ പറ്റിയൊക്കെ സംസാരിച്ചു നിൽക്കുകയാണ്. എവിലിന് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ ആ പെൺകുട്ടിയോട് മോശമായി സംസാരിക്കുന്നു. അവനെ വിളിച്ച് പുറത്തേക്ക് പോരുകയും ചെയ്യുന്നു. കടയുടെ പുറത്തിറങ്ങിയ ശേഷം അവൾ അവനോട് അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി. വീട്ടിലെത്തിയപ്പോൾ വഴക്കുണ്ടാക്കിയതിന് അവൾ സോറിയും പറഞ്ഞു. തനിക്ക് എന്തിൻ്റെ പേരിലും അവനെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ലെന്നും അതുകൊണ്ടാണ് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടതെന്നും അവൾ പറയുന്നു. അടുത്ത ദിവസം മാക്സ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എവിലിൻ തൻ്റെ വീട് അവളുടെ ഇഷ്ടത്തിന് രൂപമാറ്റം വരുത്തിയിരിക്കുന്നതായി അവൻ കാണുകയാണ്. എന്നാൽ മാക്സിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അവൻ എലിവിയോട് വഴക്കുണ്ടാക്കുകയാണ്, തന്നോട് ചോദിക്കാതെ വീടിൻ്റെ ഇന്റീരിയറിൽ മാറ്റം വരുത്തിയതിന്. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതോടെ മാക്സിന് എവിലിനിലുള്ള സ്വഭാവങ്ങൾ പിടിക്കാതെയായി. അവനൊരു ദിവസം തൻ്റെ ചേട്ടനെ കാണാൻ പോവുകയും അവൻ്റെ പ്രശ്നങ്ങൾ അയാളോട് പറയുകയുമാണ്. അവൾ തന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതി അവനിപ്പോൾ ഒട്ടും പിടിക്കുന്നില്ല. എല്ലാ ദിവസവും ഒരേ രീതിയിലുള്ള ഭക്ഷണമാണ് അവൾ ഉണ്ടാക്കുന്നത്. ഞാൻ ആരോടും കൂട്ടുകൂടാൻ പോലും അവൾ സമ്മതിക്കുന്നില്ല. കൂട്ടിലടക്കപ്പെട്ട കിളിയെ പോലെയാണ് താനിപ്പോൾ എന്നൊക്കെ ചേട്ടനോട് അവൻ പറയുകയാണ്. ചേട്ടൻ അലമ്പനായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. എടുത്ത വഴിക്ക് അയാൾ ഉപദേശിക്കുന്നത് അവളോട് ബ്രേക്കപ്പ് ആവാനാണ്. അതും ഫോണിലൂടെ ഇപ്പോൾ തന്നെ വിളിച്ചു പറയാനും പറയുന്നുണ്ട്. എന്നാൽ മാക്സ് പറഞ്ഞു, ഞാൻ അവളെ നേരിൽ കണ്ട് ബ്രേക്കപ്പിൻ്റെ കാര്യം പറയാം. അങ്ങനെ എവിലിനെ ഫോൺ ചെയ്ത് ഡോഗ് പാർക്കിൽ വരാൻ അവൻ പറയുകയാണ്. ഇത് കേൾക്കുന്ന എവിലിൻ കരുതിയത് മാക്സ് തനിക്കൊരു പട്ടിക്കുട്ടിയെ ഗിഫ്റ്റ് തരാനാണ് ഡോഗ് പാർക്കിലേക്ക് വിളിക്കുന്നതെന്ന്. അവൾക്ക് വളരെ സന്തോഷമായി. അവൾ അവിടെ എത്തുന്നു. എന്നാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവളെ ഒരു വാഹനം ഇടിക്കുന്നു. അത് കണ്ടുകൊണ്ട് നിന്ന മാക്സ് അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. അവൾ അവസാനമായി അവനോട് പറയുന്നത് നമ്മൾ ഒരിക്കലും പിരിയില്ല എന്നാണ്. ഇത്രയും പറഞ്ഞ് അവൾ തൻ്റെ കണ്ണുകൾ അടക്കുന്നു. എവിലിൻ്റെ മരണത്തോടെ മാക്സ് ഡിപ്രഷനിലേക്ക് പോവുകയാണ്. അവൻ അവൻ്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെയായി. അവൻ കാരണമാണ് എവിലിൻ മരണപ്പെട്ടതെന്ന് അവൻ സ്വയം പറയുകയാണ്. കുറച്ചു നാളായി മാക്സിന്റെ വിവരമൊന്നും ഇല്ലാതായപ്പോൾ അവൻ്റെ ചേട്ടൻ അവനെ കാണുവാൻ വന്നു. അവനെ കണ്ട് അയാൾ പറഞ്ഞു, നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നതൊക്കെ നിർത്തുക. അവളുടെ മരണവുമായി നിനക്കൊരു ബന്ധവുമില്ല. നീ പോയി ഒരു സിനിമയൊക്കെ കണ്ടിട്ടുവാ, നിന്റെ മൈൻഡൊക്കെ ശരിയാവും. അങ്ങനെ അവൻ്റെ ചേട്ടൻ ഉന്തിത്തള്ളി അവനെ പുറത്തുവിട്ടു.
സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ അവൻ ഒലിവിയെ അവിടെ വെച്ച് യാദൃശ്ചികമായി കാണുകയാണ്. എവിലിനെ കുറിച്ച് ചോദിക്കുന്ന ഒലിവിയോട് അവളുമായി പിരിഞ്ഞെന്ന് അവൻ കള്ളം പറയുന്നു. എന്തിനാണ് അവൻ അങ്ങനെ പറയുന്നതെന്ന് നമുക്കറിയില്ല. തുടർന്ന് അവരിരുവരും അവളുടെ ഐസ്ക്രീം ഷോപ്പിൽ പോയിരിക്കുന്നു. അവിടെ വെച്ച് ഒലിവിയ അവളുടെ മുൻ കാമുകനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ റിലേഷൻഷിപ്പിന്റെ ആരംഭമായേക്കാവുന്ന ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവൻ വീട്ടിൽ വരുന്നു. എന്നാൽ അതങ്ങനെ എളുപ്പം നടക്കുന്നതല്ലെന്ന് ബോധ്യമാക്കുന്ന രീതിയിൽ എവിലിനെ അടക്കിയിരിക്കുന്ന കുഴിമാടത്തിൽ നിന്നും അവൾ എഴുന്നേറ്റ് വരുന്നു. അവൾ ഇപ്പോൾ പ്രേതമായി മാറിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് അവൻ വാതിൽ തുറന്നു. പുറത്തു വന്നിരിക്കുന്ന അതിഥിയെ കണ്ട് അവൻ ആദ്യം ഞെട്ടുകയാണ്. മരിച്ച് കുഴിച്ചിട്ട തന്റെ ഭാര്യ അതാ മുമ്പിൽ. ആദ്യം അവനത് വിശ്വസിക്കാനായില്ല. എന്നാൽ അവൾ അകത്ത് കയറി അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ അവൻ കരുതുന്നത് തന്റെ ഭാര്യ മരിച്ചിട്ടില്ല എന്നാണ്. എവിലിൻ അവനെ സെക്സ് ചെയ്യാൻ നിർബന്ധിക്കുകയാണപ്പോൾ. എന്നാൽ അവന് അതിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ ഒഴിഞ്ഞു മാറുന്നു. അവൾ അവൻ്റെ കൂടെ താമസിക്കുവാൻ തുടങ്ങി. അടുത്ത ദിവസം ഒലിവിയ മാക്സിനെ കാണാൻ അവൻ്റെ വീട്ടിൽ വന്നു. അവൾ എവിലിൻ്റെ ശബ്ദം അപ്പോൾ കേൾക്കുന്നുണ്ട്. അതാരാണെന്ന് അവൾ ചോദിച്ചപ്പോൾ അടുത്ത ഫ്ലാറ്റിൽ നിന്നും കേൾക്കുന്ന ശബ്ദമാണെന്ന് അവൻ കള്ളം പറയുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവളെ പറഞ്ഞയക്കുന്നു അവൻ. എവിലിൻ അവനോടൊരു ദിവസം പറയുകയാണ്, മരിച്ചതിന് ശേഷം എനിക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എനിക്കിപ്പോൾ ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടാറില്ല. മാത്രവുമല്ല എനിക്കിപ്പോൾ വിശക്കുന്നുമില്ല. മാക്സ് തൻ്റെ കടയിലുള്ള സമയം അവിടുത്തെ ഏതോ ബുക്ക് തപ്പുകയാണ്. അത് നോക്കുന്നതിനിടയിൽ ആ ചെകുത്താൻ പ്രതിമ താഴെ വീണ് ഉടഞ്ഞു പോകുന്നുണ്ട്. അവനത് ശ്രദ്ധിക്കാതെ ബുക്ക് കണ്ടുപിടിച്ചു. അതിലെഴുതിയിരുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് ഒരു പൗഡർ ഉണ്ടാക്കി അത് പ്രേതത്തിന്റെ ദേഹത്ത് വിതറിയാൽ ആ പ്രേതം ഒരിക്കൽ കൂടി മരിച്ചു പോകുമെന്നും പിന്നീട് അതിന്റെ ഉപദ്രവം ഉണ്ടാകില്ല എന്നുമാണ്. അവനത് വീട്ടിൽ വെച്ച് ആ പൗഡർ ഉണ്ടാക്കുകയാണ്. മരിച്ചാലും പിരിയില്ലെന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് അവൾ അവൻ്റെ അടുത്ത് വരികയും അവനോട് ചോദിക്കുകയുമാണ്, നീ എന്തായാലും ഒരു ദിവസം മരിക്കേണ്ടവനാണ്. എന്നാൽ പിന്നെ ഞാൻ നിന്നെ ഇപ്പോൾ കൊന്നാൽ നമുക്ക് രണ്ടാൾക്കും പ്രേതമായി ഇവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടക്കാം. നിന്നെ ഞാൻ കൊല്ലട്ടെ. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും അവൻ ആ പൗഡർ അവളുടെ ദേഹത്തേക്ക് ഇടുന്നു. അവളിപ്പോൾ മരിക്കുമെന്ന് കരുതിയ മാക്സിന് തെറ്റി. അവൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അവൻ താൻ ഒരു തമാശ ഒപ്പിച്ചതാണെന്നും പറഞ്ഞ് അപ്പോൾ തടി തപ്പുന്നു. അവൾ അവനോട് പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും പാർട്ടിക്ക് പോകാം, എന്നിട്ട് ഒരുമിച്ച് ഡാൻസ് ചെയ്യാമെന്ന്. അങ്ങനെ അവർ ഒരു ക്ലബിൽ പോകുന്നു. അവിടെ വെച്ച് അവൻ ആ പൗഡർ മദ്യത്തിൽ കലക്കി അവൾക്ക് കൊടുക്കുന്നു. എന്നാൽ അവളിൽ യാതൊരു ചലനവും അതുണ്ടാക്കുന്നില്ല. പാർട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എവിലിൻ കുടിച്ച് പൂസായി വാള് വെക്കുന്നു. അതേസമയം അതിലൂടെ ഒലിവിയ കടന്നുപോയി. അവൾ മാക്സിനെ കാണുന്നു. എന്നാൽ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന എവിലിനെ അവൾ കണ്ടില്ല. അടുത്ത ദിവസം മാക്സിന്റെ ചേട്ടൻ ഒരു പെണ്ണുമായി അവന്റെ ഫ്ളാറ്റിലെത്തി. എന്നാൽ എവിലിനെ അവിടെ കാണുന്ന ചേട്ടൻ പേടിച്ചു പോവുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ വീണ്ടും അവനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊല്ലട്ടെ എന്ന്. എന്നാൽ അവൻ തനിക്ക് അല്പം സമയം വേണമെന്ന് അവളോട് പറയുന്നു. അത് കേട്ടതോടുകൂടി എവിലിന് ദേഷ്യം വന്നു. അവൾ അവിടുത്തെ മേശയിൽ കൈവച്ചപ്പോഴേക്കും അത് ഒടിഞ്ഞു വീണു. അതോടുകൂടി അവന് മനസ്സിലായി അവൾ ഇപ്പോൾ ശക്തയാണെന്ന്. അവനെ ഭിത്തിയനോട് ചേർത്ത് നിർത്തി അവൾ ദേഷ്യപ്പെടുമ്പോഴേക്കും അവൻ കുറച്ച് സമയം തരണമെന്ന് അപേക്ഷിക്കുകയാണ്. അടുത്ത ദിവസം അവന്റെ കടയിൽ ഒലിവിയ അവനുള്ള ഭക്ഷണവുമായി വന്നു. അവിടെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിലിൻ അവനെ ഫോൺ ചെയ്യുന്നു. അത് എവിലിനാണെന്ന് മനസ്സിലാക്കിയ ഒലിവിയക്ക് സ്വല്പം അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. അവൾ കരുതുന്നത് മാക്സിന് എലിവിനുമായി ഇപ്പോഴും ബന്ധം ഉണ്ടെന്ന്. അവൻ തന്റെ ചേട്ടനെ കാണാൻ പോവുകയും നടന്ന സംഭവങ്ങൾ പറയുകയും ചെയ്യുന്നു. ചേട്ടൻ അവനെ വാളുകൊണ്ട് കൊല്ലാൻ പറഞ്ഞ് ഒരു വാള് കൊടുക്കുന്നു. അവൻ ആ വാള് വീട്ടിൽ കൊണ്ടുവരുന്നു. അടുത്ത ദിവസം രാവിലെ എവിലിൻ യോഗ ചെയ്യുകയാണ്. അവളുടെ ശരീരമൊക്കെ ഇപ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആണ്. അവൻ അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവന് അത് സാധിക്കുന്നില്ല. അടുത്ത ദിവസം അവൻ ചേട്ടനോട് പോയി പറഞ്ഞു, എനിക്ക് അവളെ കൊല്ലാൻ സാധിക്കില്ല എന്ന്. അത് കേട്ടതോടെ ചേട്ടൻ ആ ദൗത്യം ഏറ്റെടുക്കുന്നു. അടുത്ത ദിവസം അവൻ എലിവിനോട് പറയുകയാണ്, ഇന്ന് ഹോളോവിൻ ഡേ ആണെന്നും കടയിൽ നല്ല തിരക്കായിരിക്കും, അതുകൊണ്ട് തനിക്കിന്ന് വരാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവൻ കടയിലേക്ക് പോയി. അവൻ ഒലിവിയുടെ കൂടെയാണ് പോയത്. അവർ സിനിമ കണ്ടു. രാത്രി ഒന്നിച്ചു കഴിഞ്ഞു. അവിടെ വെച്ച് അവർ പ്രണയിക്കുകയും ചെയ്തു. അതേസമയം മാക്സിന്റെ ചേട്ടൻ എലിവിനെ കൊല്ലാൻ അവളുടെ വീട്ടിലേക്ക് വന്നു. അവൻ അവളെ കൊല്ലാൻ തക്കം പാർത്തു നിൽക്കുകയാണ്. TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയം TVയിൽ ഒരു പ്രേതപ്പടമായിരുന്നു. ഒരാൾ മറ്റൊരാളുടെ തലച്ചോറ് തിന്നുന്ന സീനായിരുന്നു അപ്പോൾ TVയിൽ കാണുന്നത്. ഇത് കാണുന്ന എവിലിന് വിശപ്പ് അനുഭവപ്പെടുകയും അവൾ ചേട്ടനെ കൊന്നു തിന്നുന്നു. അടുത്ത ദിവസം ചേട്ടൻ എവിലിനെ തട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതി വീട്ടിലേക്ക് കയറുന്ന അവന് അവളുടെ രൂപം കണ്ട് പേടിച്ചു പോകുന്നു.
അവൾ താൻ ഡിന്നർ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. തൻ്റെ ചേട്ടൻ്റെ ശരീരം കാണുന്ന അവൻ ശരിക്കും പേടിച്ചു പോകുന്നു. എന്നാൽ പേടി പുറത്തു കാണിക്കാതെ എവിലിനോട് കുളിച്ചിട്ട് വരാൻ അവൻ പറയുന്നു. എവിലിൻ കുളിക്കാൻ പോയ തക്കത്തിന് അവൻ അവിടെ പുറത്തേക്ക് ഓടുന്നു. ഓടുന്ന ഓട്ടത്തിൽ അവൻ ഫോൺ അവിടെ വെച്ച് മറന്നു പോയിരുന്നു. അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. എന്നാൽ കുളി കഴിഞ്ഞിറങ്ങിയ എവിലിന് അവൻ അന്വേഷിച്ചപ്പോൾ കണ്ടെത്താനായില്ല. അവൻ്റെ ഫോൺ അവളുടെ കയ്യിൽ കിട്ടുകയും അതിൽ നോക്കുന്ന അവൾക്ക് ഒലിവിയയുടെ മെസ്സേജുകൾ കാണുകയും ചെയ്യുന്നു. ആ മെസ്സേജുകൾ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി മാക്സ് തന്നെ ചതിക്കുകയാണെന്ന്. പോലീസിൻ്റെ അടുത്ത് അവൻ അവൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേഷനിലെ വയർലെസ്സിലൂടെ ഒലിവിയയുടെ ഐസ്ക്രീം ഷോപ്പ് ആരോ ആക്രമിച്ചു എന്ന വാർത്ത കേൾക്കുന്ന അവന് മനസ്സിലായി അത് എവിലിൻ്റെ പണിയാണെന്ന്. അവൻ തൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എവിലിൻ ഒലിവിയെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവനെ കണ്ടപാടെ എവിലിൻ അവനോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ മാക്സ് പറഞ്ഞു, നീ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോടിപ്പോൾ സ്നേഹമില്ല, പേടിയാണ്. ഇത് കേൾക്കുന്നതോടുകൂടി എവിലിന് മനസ്സിലാകുന്നു അവൻ അവളെ ബ്രേക്കപ്പ് ചെയ്യാൻ പോവുകയാണെന്ന്. അതോടെ അവൾക്ക് കൂടുതൽ ദേഷ്യമായി. അവൾ അവനെ കൊല്ലാൻ തുനിയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരു സംഘട്ടനം നടക്കുന്നു. എവിലിന് പക്ഷെ ഒരു പോയിന്റിൽ അവനെ കൊല്ലാൻ സാധിക്കുന്നില്ല. അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയിരുന്ന ആളാണല്ലോ. അപ്പോഴേക്കും അവളുടെ ദേഹത്തേക്ക് ഒരു കത്തി കയറിയിറങ്ങി. അത് പ്രേതമായി മാറിയ മാക്സിൻ്റെ ചേട്ടനായിരുന്നു. അയാൾ അവളെ കൊല്ലുന്നു. മാക്സ് എവിലിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നു. കുറച്ചു കാലത്തിന് ശേഷം മാക്സ് സ്വന്തമായൊരു കട ഒലിവിയയുടെ ഐസ്ക്രീം ഷോപ്പിൻ്റെ അടുത്ത് തുടങ്ങി. അവർ തമ്മിൽ കല്യാണം കഴിച്ചു, സുഖമായി ജീവിക്കുന്നു. അവർ തമ്മിൽ അടുത്ത ബ്രേക്കപ്പിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. ഗുഡ് ബൈ.